ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഫോർമുല നോക്കാം. ഡെൻസിറ്റി മാസ് ബൈ വോളിയം പറഞ്ഞു, സ്പെസിഫിക് വെയ്റ്റ് വെയ്റ്റ് ബൈ വോളിയം പറഞ്ഞു, സ്പെസിഫിക് വോളിയം വോളിയം ബൈ മാസ് പറഞ്ഞു, സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ നൊട്ടേഷൻസ് എല്ലാം നോക്കി, യൂണിറ്റ്സ് എല്ലാം നോക്കി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചോളൂ എല്ലാവരും. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയ്റ്റ്, അപ്പോൾ സ്പെസിഫിക് വെയ്റ്റ് വേണം. ദെൻ സ്പെസിഫിക് മാസ്, ഡെൻസിറ്റിക്ക് മറ്റൊരു പേരാണ് സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞത്. ദെൻ സ്പെസിഫിക് വോളിയം പറഞ്ഞു. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇത്രയും കാര്യങ്ങൾ വേണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? 1 ലിറ്റർ ആണ് ഫ്ലൂയിഡ്, അതിൻ്റെ വെയ്റ്റ് എത്രയാണ്? 7 ന്യൂട്ടൺ ആണ്. വിച്ച് വെയ്സ് 7 ന്യൂട്ടൺ. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ, ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അളവാണ് തന്നേക്കുന്നത്? ലിറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വോളിയത്തിൻ്റെ കാര്യമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വോളിയം എത്രയാണ്? 1 ലിറ്ററാണ്. ഓക്കെ, ദെൻ ഇത് തന്നിരിക്കുന്നത് എന്താണ്? 7 ന്യൂട്ടൺ എന്ന് തന്നിരിക്കുന്നത് മാസ് ആണോ വെയിറ്റ് ആണോ? ഞാൻ പറഞ്ഞു വെയിറ്റ് ആണ് ഓൾവേസ് എന്തിൽ പറയുന്നത്? ന്യൂട്ടണിലാണ് പറയുന്നത്. മാസ് ആണെങ്കിൽ എന്തിലാണ് പറയുന്നത്? കിലോഗ്രാമിലാണ് പറയുന്നത്. സോ ഇത് ക്യാപിറ്റൽ W ആണ് എത്രയായിട്ട് തന്നിരിക്കുന്നത്? 7 ആയിട്ട് തന്നേക്കുന്നത്. സോ ഇനി ഇത് പാസ് ചെയ്തിട്ട്, ഈ വീഡിയോ പാസ് ചെയ്തിട്ടും ചെയ്ത് നോക്കിയേ നിങ്ങളെല്ലാവരും. ഞാൻ ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് പറഞ്ഞു പോവാം. നിങ്ങൾ ചെയ്യുമ്പോൾ വീഡിയോ പാസ് ചെയ്തിട്ട് മാനുവലായിട്ട് കാൽക്കുലേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ വോളിയം തന്നിട്ടുണ്ട്, 1 ലിറ്റർ ആണ്. ദെൻ വെയിറ്റ് തന്നിട്ടുണ്ട്, എത്ര ആണ്? 7 ലിറ്റർ ആണ്. ഇനി ഞാൻ പറഞ്ഞു വോളിയം നമ്മൾ എന്തിലേ ചെയ്യത്തുള്ളൂ? മീറ്റർ ക്യൂബിലാണ് എപ്പോഴും കാൽക്കുലേഷൻ ചെയ്യുന്നത്, മീറ്റർ ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മീറ്റർ ക്യൂബിനോട്ട് എങ്ങനെ ആക്കും? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ക്യൂബാണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ക്യൂബാണ്? 1 ലിറ്റർ ഈസ് ഈക്വൽ ടു, അതെല്ലാം കഴിഞ്ഞ ക്ലാസ് തന്നതാണ്, 1/1000 എന്താണ്? മീറ്റർ ക്യൂബാണ്. ഓക്കെ, 1/1000 മീറ്റർ ക്യൂബാണ് എന്ത്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അതാണ് ഇതാ ഇവിടെ എഴുതിയേക്കുന്നത്. 1/1000 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 10⁻³ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് വോളിയം തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. ഡെൻസിറ്റിയുടെ ഫോർമുല പറഞ്ഞേ. ഡെൻസിറ്റിയുടെ ഫോർമുല പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. ഇവിടെ മാസ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ലല്ലോ, വെയിറ്റില്ലേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിച്ച് നോക്കാം, സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ച് നോക്കാം. സ്പെസിഫിക് വെയിറ്റിൻ്റെ ഫോർമുല പറഞ്ഞേ, വെയിറ്റ് ബൈ വോളിയം ആണ്. അപ്പോൾ വെയിറ്റ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. വെയിറ്റ് എത്രയാണ്? 7 ഡിവൈഡ് ബൈ 1 ലിറ്റർ ആണ്. 1/1000 വരും. അപ്പോൾ എന്ത് വരും? 7000 എന്ന് വരും. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. സ്പെസിഫിക് വെയിറ്റ് വെയിറ്റ് ബൈ വോളിയം, വോളിയം സോറി വെയിറ്റ് ബൈ വോളിയം, ദെൻ വെയിറ്റ് 7, ദെൻ ഇത് എത്രയാണ്? 10⁻³ ആണ്. ദെൻ ആൻസർ എത്ര വരും? 7000 വരും. ദെൻ യൂണിറ്റ് നോക്കിയേ, യൂണിറ്റ് വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ദെൻ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബാണ്, മീറ്റർ ക്യൂബാണ്. ഓക്കെ, സോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് എന്തിൻ്റെ യൂണിറ്റ്? സ്പെസിഫിക് വെയിറ്റിൻ്റെ യൂണിറ്റ്. ഇനി ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? 4 ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് വെയിറ്റ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു, ഇനി എന്തുകൊണ്ട്? സ്പെസിഫിക് മാസ് ഉണ്ടല്ലേ. സ്പെസിഫിക് മാസിൻ്റെ ഫോമിൽ പറഞ്ഞേ, സ്പെസിഫിക് മാസ് അല്ലെങ്കിൽ വേറൊരു പേരെന്താണ്? ഡെൻസിറ്റി അല്ലേ. അപ്പോൾ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഡെൻസിറ്റിയുടെ ഫോമുല പറഞ്ഞേ, മാസ് ബൈ വോളിയം ആണ്. വേറൊരു ഫോമുല കൂടെ ഉണ്ടല്ലോ ഡെൻസിറ്റിക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, അതിനെങ്ങനെ നൊട്ടേറ്റ് ചെയ്യുന്നത്? റോ അല്ലേ. പറഞ്ഞേ എങ്ങനെ പറയും? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫോമുല പറഞ്ഞതല്ലോ, റോ ഇൻറ്റു ജി ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് എന്നൊരു ഫോമുല പറഞ്ഞു തന്നായിരുന്നു ഇല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യും? ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം ഈ ഫോമുല വെച്ചിട്ട്? ഈ ഫോമുലയാണ് ഇതിന് എളുപ്പം കേട്ടോ, അല്ലാതെ നമ്മൾ മാസമൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും സമയമെടുക്കും. സോ ഈ ഫോമുലയാണ് എളുപ്പം. എങ്ങനെ ചെയ്യും? എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? സ്പെസിഫിക് വെയിറ്റ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 7000. ഇനി ജി അറിയാമല്ലോ എത്രയാണ്? 9.81 ആണ്. 9.81 ആണ്. ഇനി റോ അറിയാവോ? റോയല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ റോ എങ്ങനെ കണ്ടുപിടിക്കും? റോ എന്ന് പറഞ്ഞാൽ ഈ ജീനെ അങ്ങ് താഴെ കൊണ്ടുപോയാൽ പോരെ.
അപ്പോൾ എന്ത് വരും? ദാ ഇതേപോലെ ഇക്വേഷൻ വരും. സ്പെസിഫിക് മാസ് റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ഡബ്ല്യൂ ഇവിടെ കിടപ്പുണ്ട്, ഈ ജീന് ഈക്വൽ ടുവിന് അപ്പുറത്തെ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്, അപ്പുറത്തെത്തുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആവും. അപ്പോൾ എങ്ങനെ വരും? സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്പെസിഫിക് വെയിറ്റ് എത്രയാണ്? 7000 ആണ്, നേരത്തെ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചതാണ്. ദെൻ ജി എത്രയാണ്? 9.81 ആണ്. അത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇനി നിങ്ങൾ യൂണിറ്റ് പറഞ്ഞേ, സ്പെസിഫിക് മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് പറഞ്ഞേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം അല്ലേ? സോ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ദെൻ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞതാണ്. ഇനി അടുത്തെന്താ ചോദിച്ചിരിക്കുന്നത്? സ്പെസിഫിക് വോളിയം ഞാൻ പറഞ്ഞു. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ബൈ മാസ്. അതായത് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ അല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ? സോ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഡെൻസിറ്റി എത്താൻ നമുക്ക് കിട്ടി, ഇതാണ് നമുക്ക് ഡെൻസിറ്റി കിട്ടിയത്. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്താവും? സ്പെസിഫിക് വോളിയം ആവും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ, ദെൻ 1/713.56 അതിൻ്റെ ആൻസർ. ഇനി അതിൻ്റെ യൂണിറ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റിൻ്റെ തിരിഞ്ഞ് വരും, മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദിച്ചേക്കുന്നത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ലാസ്റ്റ് ചോദിച്ചേക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ ചെയ്യും? സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഫോർമുല പറഞ്ഞേ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എന്താണ്? വാട്ടർ ആണ്. ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് എന്ത്? സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് അറിയാവോ? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എത്ര ആണെന്ന്? എത്രയാണ്? 7.13.56 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്ത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? ഞാൻ പറഞ്ഞു ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര ആയിട്ട് എടുക്കണം? 1000 ആയിട്ട് എടുക്കണം, 1000 ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ കിടപ്പുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആണ്. ദെൻ എത്ര വരും? 7.13.56 ഡിവൈഡ് ബൈ 1000 വരും. എത്ര വരും? മൂന്ന് സ്ഥാനം മാറ്റി ഡെസിമൽ പ്ലേസ് കൊടുക്കുക, അത്ര വരും 0.7136 വരും. അതിന് യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഏതായാലും ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോസ് ചെയ്യണേ, എങ്കിലേ ഇതിൽ ഉപയോഗമുള്ളൂ, ഈ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ഉപയോഗമുള്ളൂ. ഓക്കെ നോക്കി, 2 liters ഓഫ് പെട്രോൾ വെയ്സ് 14 newton. അപ്പോൾ എന്താണ്? 2 liter ആണ് തന്നിരിക്കുന്നത്. ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? വോളിയത്തിൻ്റെ യൂണിറ്റ് ആണ്. വോളിയം എത്ര ആണെന്ന് തന്നിട്ടുണ്ട്? 2 liter എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ലിറ്ററിൽ എഴുതുമോ? ഞാൻ നേരത്തെ പറഞ്ഞു ലിറ്ററിൽ എഴുതത്തില്ല. എങ്ങനെ ആക്കണം? ലിറ്ററിന് മീറ്റർ ക്യൂബ് ആണ്. ഈ കൺവേർഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എക്സ് ബൈ 1000 എന്നൊരു ജനറൽ ഫോർമുല എടുത്തിട്ട് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ 2 by എന്ത് വരും? 1000 വരും. അപ്പോൾ എത്ര വരും? 0.002 അല്ലെങ്കിൽ 2 × 10⁻³ വരും എന്ത്? വോളിയം. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ദെൻ വെയ്സ്. അപ്പോൾ വെയിറ്റ് ആണ് തന്നേക്കുന്നത്, വെയിറ്റ് ആണോ മാസമാണോ തന്നേക്കുന്നത്? നോക്കിയേ, യൂണിറ്റ് എന്തിലാണ് തന്നേക്കുന്നത്? ന്യൂട്ടണിലല്ലേ തന്നേക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ന്യൂട്ടണിലാവുമ്പോൾ എന്താവും? വെയിറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ എത്ര വെയിറ്റ് എത്രയാണ്? 14 newton ആണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 newton തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? 4 കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, അല്ല 3 കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് സ്പെസിഫിക് വെയിറ്റ്, മാസ് ഡെൻസിറ്റി അതായത് സാധാരണ ഡെൻസിറ്റി, ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ, പെട്രോളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്ന്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഡെൻസിറ്റിയൊക്കെയാണ് നമ്മുടെ പെട്രോൾ പമ്പിൽ എഴുതി വെച്ചിട്ടുള്ള, ഡയലിൽ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി. അത് ഡെൻസിറ്റി ആയിരിക്കും, മിക്കവാറും ഗ്രാം പെർ സി സിയിലായിരിക്കും എഴുതിയേക്കുന്നത്. സെയിം തന്നെ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വോളിയം 2 liter അതായത് 2 × 10⁻³ മീറ്റർ ക്യൂബ്, ദെൻ വെയിറ്റ് 14 newton. ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്പെസിഫിക് വെയിറ്റ് ആണ്, സ്പെസിഫിക് വെയിറ്റിൻ്റെ ഫോർമുല എന്താണ്? വെയിറ്റ് ബൈ വോളിയം ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു സ്പെസിഫിക് വെയിറ്റ് വെയിറ്റ് ബൈ വോളിയം. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? വെയിറ്റ് 14 newton ആണ്, ദെൻ വോളിയം എത്രയാണ്? 2 liter ആണ്. അപ്പോൾ വെയിറ്റ് ബൈ വോളിയം ചെയ്യുക. വെയിറ്റ് എത്രയാണ്? 14, വോളിയം 2 × 10⁻³. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ ആൻസർ 7000 newton പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. കാരണം വെയിറ്റ് ബൈ വോളിയം, ന്യൂട്ടൺ ആണ് വെയിറ്റിൻ്റെ യൂണിറ്റ്, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. ഓക്കെ,
ദെൻ മാസ് ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഫോർമുല. മാസ് ഡെൻസിറ്റിയുടെ ഫോർമുല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതാ ഇങ്ങനെയാണ് മാസ് ഡെൻസിറ്റിയുടെ ഫോർമുല വരുന്നത്. ഓക്കെ, ഡബ്ല്യു ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. ഇതിൽ റോ ആണ് മാസ് ഡെൻസിറ്റി, ദെൻ ജി 9.81 ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദെൻ ഡബ്ല്യു എന്തുമാണ് സ്പെസിഫിക് വെയ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ വേറൊരു ഫോർമുല ഇവിടെ ഉണ്ട്, ഡബ്ല്യു ബൈ വി. അത് നമ്മൾ നേരത്തെ ചെയ്തു. ഓക്കെ, ഇനി ഇതല്ലേ റോ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ഫോർമുല. സോ റോ ഈക്വൽ ടു ഡബ്ല്യു, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ ഉള്ള ക്വസ്റ്റ്യൻ ചെയ്തതാണ്, ജി 9.81. സോ ആ ഫോർമുലയാണ് ഇവിടെ എടുത്തേക്കുന്നത്, ഡബ്ല്യു ബൈ ജി ഈക്വൽ ടു. ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്, ഡബ്ല്യു ഈക്വൽ ടു റോ ഇൻറ്റു ജി. ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്. ദെൻ ഇതിൽ നിന്ന് റോ മാത്രം എടുത്തെഴുതുമ്പോൾ ഈ ജി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ, സോ ഈ ഈക്വൽ ടുവിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ, അതായത് എൽ എച്ച് എസിൽ കൊണ്ടുപോകുമ്പോൾ ഈ ജി എവിടെ വരും, ഡിനോമിനേറ്റർ വരും. സോ ഇവിടെ ഇല്ല, സോ റോ ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി. സോ അപ്പോൾ എന്ത് വരും, റോ ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി. ദെൻ ഡബ്ല്യു നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു 7000, ജി 9.81. സോ ആൻസർ ഇത്രയും കിട്ടും. ഇനി മാസ് ഡെൻസിറ്റി, ഡെൻസിറ്റിയുടെ യൂണിറ്റ് അറിയാം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മാസ് ബൈ വോളിയത്തിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേ, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചു, ഡെൻസിറ്റി ഓഫ് വാട്ടർ അറിയാം 1000. സോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എത്രയാണ്, മാസ് ഡെൻസിറ്റി തന്നെയാണ് ഡെൻസിറ്റി, എത്രയാണ് 713.56. ദെൻ അതേ ഡിവൈഡ് ബൈ 1000 ചെയ്യുക, ആൻസർ കിട്ടും, യൂണിറ്റ് ഇല്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോസ് ചെയ്തേ. സോ വായിച്ചോളൂ, കാൽക്കുലേറ്റ് സ്പെസിഫിക് വെയ്റ്റ്, സ്പെസിഫിക് മാസ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി. നാലെണ്ണം ചോദിച്ചിട്ടുണ്ട്. ഓഫ് എ ലിക്വിഡ് ഹാവിങ് എ വോളിയം ഓഫ് 4 ക്യൂബിക് മീറ്റർ. അതായത് വോളിയം എത്രയാണ്, 4 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, മീറ്റർ ക്യൂബ് തന്നെയാണ്. ദെൻ വെയ്യിങ് 30 കിലോന്യൂട്ടൺ. അപ്പോൾ എന്താണ് വെയ്റ്റ് എത്രയാണ്, 330 കിലോന്യൂട്ടൺ ആണ്. നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് ന്യൂട്ടണിലാണ് വേണ്ടത്. അപ്പോൾ ഈ കിലോ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. കിലോനെ എങ്ങനെ അവോയ്ഡ് ചെയ്യും, നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്, 1000 മീറ്ററാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈക്വൽ ടു എത്ര വരും, എത്ര മീറ്ററാണ് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ, 1000 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ കെ മാറ്റുമ്പം എത്ര ഫാക്ടർ വരും, എത്രയുടെ വ്യത്യാസം വരും, 1000ത്തിൻ്റെ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഈ കിലോ എവിടെയെങ്കിലും കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1000 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇന്ന് നേരത്തെ പറഞ്ഞതാണ്, ക്ലാസ് ടൈമിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 30 കിലോന്യൂട്ടൺ ആണ്. അപ്പോൾ ആ കിലോ എങ്ങനെ മാറ്റും, 30 × 1000 ചെയ്താൽ മതി. അപ്പോൾ എന്ത് മാറും, കിലോ മാറിക്കോളും. ഓക്കെ, സോ അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ദെൻ കിലോ മാറാൻ വേണ്ടി 30 × എന്ത് ചെയ്താൽ മതി, 10³, അതായത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കിലോ മാറിയിട്ട് എന്താവും, ന്യൂട്രൺ ആവും. ഓക്കെ, ദെൻ അപ്പോൾ വോളിയം തന്നിട്ടുണ്ട്, വെയിറ്റും തന്നിട്ടുണ്ട്. ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്, സ്പെസിഫിക് വെയിറ്റ് ആണ്. സ്പെസിഫിക് വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഫോർമുല പറഞ്ഞേ, വെയിറ്റ് ബൈ വോളിയം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണ്, വെയിറ്റ് ബൈ വോളിയം ആണ്. ദെൻ അപ്പോൾ എന്ത് വരും, വെയിറ്റ് തന്നിട്ടുണ്ട്, 30 × 10³, വോളിയം 4 ആണ്. 4 ഡയറക്റ്റ് ആണ്. മുൻപത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് എങ്ങനെയാണ് ചെയ്തേ, ലിറ്ററിലായിരുന്നു, അതിനെ എന്താക്കി, മീറ്റർ ക്യൂബിലാക്കി. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഡയറക്റ്റ് 4 മീറ്റർ ക്യൂബ് എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മാറ്റേണ്ട കാര്യമില്ലല്ലോ. ദെൻ ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് യൂണിറ്റ് ആണ്, വെയിറ്റ് ബൈ വോളിയം ആണ്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. ഇനി എന്തോ ചോദിച്ചേക്കുന്നേ, അപ്പോൾ വെയിറ്റ് കണ്ടുപിടിച്ചു, സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ചു, സ്പെസിഫിക് മാസ്, സ്പെസിഫിക് മാസിൻ്റെ ഫോർമുല പറഞ്ഞേ,
ഡബ്ല്യു ഈക്വൽ ടു, ഇത് സ്പെസിഫിക് വെയിറ്റ് ആണ്, ഈക്വൽ ടു എന്താണ് ഫോർമുല, റോ ഇൻറ്റു ജി ആണ് ഫോർമുല. ദെൻ എന്താ കണ്ടുപിടിക്കണ്ടേ, റോയെ കണ്ടുപിടിക്കണ്ടേ. സോ എന്ത് ചെയ്യും, റോ ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ ഡബ്ല്യു, അതായത് സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡ് ബൈ ജി. ജി എന്ന് പറഞ്ഞാൽ 9.81, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ്. ഓക്കെ, ദ ഫോർമുല അടപ്പുണ്ട്, സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡ് ബൈ ജി എത്ര വരും, 7500 ഡിവൈഡ് ബൈ 9.81. അപ്പോൾ ആൻസർ എത്ര കിട്ടും, ഇങ്ങനെ കിട്ടും, ദെൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നോക്കി അടുത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട്, സ്പെസിഫിക് വോളിയം ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് വോളിയം നമുക്കറിയാം എന്താണ്, എന്തിൻ്റെ റെസിപ്രോക്കലാണ്, എന്തിൻ്റെ റെസിപ്രോക്കലാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം പറഞ്ഞതാണ്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലാണ്. അപ്പോൾ എങ്ങനെ ചെയ്യും, ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ദെൻ അതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ്, അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ സ്പെസിഫിക് വോളിയം, വോളിയം ബൈ, സോറി, സ്പെസിഫിക് വോളിയം സ്മോൾ ലെറ്റർ വി, 1/റോ ആണ്, അതായത് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലാണ്. ആൻസർ ഇത്രയും കിട്ടും, അതിൻ്റെ യൂണിറ്റും പറഞ്ഞു. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ചോദിച്ചത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി തന്നെയാണ്. ഇങ്ങനെയാണ് എൻ്റെ ഫോർമുല, റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഫോർമുല പറഞ്ഞ്. സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് സംഭവം. ഓക്കെ, സ്റ്റാൻഡേർഡ് സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ ആണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്ര ആണ്, 1000 ആണ്. ഓക്കെ, സോ ഇതാണ് ഫോർമുല, റോ ലിക്വിഡ് ഡിവൈഡ് ബൈ റോ വാട്ടർ ആണ്. റോ ലിക്വിഡ് എത്ര ആണ്, ഡെൻസിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 764.53 ആണ്, ഡിവൈഡ് ബൈ വാട്ടർ എത്ര ആണ്, 1000 ആണ്. സോ ആൻസർ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 ലിറ്റർ ആണ്, അപ്പോൾ എന്താണ് വോളിയം 1 ലിറ്റർ ആണ്, അതിനെ എങ്ങനെ ആക്കണം, മീറ്റർ ക്യൂബിലാക്കണം. സോ 1 ഡിവൈഡ് ബൈ എന്ത് വരും, 1000 വരും. ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എത്ര ലിറ്ററാണ് ഒരു മീറ്റർ ക്യൂബ്, എത്ര ലിറ്ററാണ് ഒരു മീറ്റർ ക്യൂബ്, 1000 ലിറ്റർ ആണ് ഒരു മീറ്റർ ക്യൂബ്. സോ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1/1000 മീറ്റർ ക്യൂബ് വരും. 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2/1000. ദെൻ ജനറലി x ലിറ്റർ എന്ന് പറഞ്ഞാൽ x/1000. സോ ഇവിടെ നമ്മൾ 2 ലിറ്ററിൻ്റെ കേസാണ് പറയുന്നത്, സോറി, 1 ലിറ്ററിൻ്റെ കേസാണ് പറയുന്നത്. സോ 1/1000 അത്രയും മീറ്റർ ക്യൂബ്, അതായത് 10⁻³ മീറ്റർ ക്യൂബ് വരും. ദെൻ വേറൊരു കാര്യം തന്നിട്ടുണ്ട്, ഇഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 ലിറ്റർ. അപ്പം ഇത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണത്, 1 ലിറ്ററാണ്. അതെന്താണ് തന്നിരിക്കുന്നത്, വോളിയമാണ് തന്നിരിക്കുന്നത്. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ഈ 0.8 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എസ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്, ഇത്ര ആയിട്ട് 0.8 ആയിട്ട് തന്നിരിക്കുന്നത്, എത്ര 0.8 ആയിട്ട് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് എന്തൊക്കെയാണ്, മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, ദെൻ വെയിറ്റും കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും, ഇതെല്ലാം കൂടെ പോസ് ചെയ്തിട്ടും ചെയ്ത് നോക്കേ, വീഡിയോ പോസ് ചെയ്തിട്ടും ചെയ്ത് നോക്കേ. ഓക്കെ, നമുക്കറിയാം ഇങ്ങനൊരു ഫോർമുല നമുക്കറിയാമല്ലോ, ഡെൻസിറ്റി ഓഫ് എ, സോറി, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെന്ന് അറിയാമല്ലോ. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടില്ലേ. അപ്പം നമുക്ക് ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിച്ചൂടെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ മാസ് ഡെൻസിറ്റി അല്ലേ, സോ മാസ് ഡെൻസിറ്റിയുടെ കണ്ടുപിടിച്ചൂടെ. സോ ഇതല്ലേ ഫോർമുല, റോ ലിക്വിഡ് ഡിവൈഡ് ബൈ റോ വാട്ടർ ആണെന്ത്, സ്പെസിഫിക് ഗ്രാവിറ്റി. സോ നമുക്ക് എന്താ വേണ്ടേ, ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് വേണ്ടത്. സോ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് എസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. എത്ര വരും, എസ് ഇൻറ്റു റോ ഡബ്ല്യു വരും, എത്ര വരും, 0.8 × 1000 വരും, 800 വരും. അത് യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ആ ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇനി അടുത്ത് എന്താ ചോദിച്ചിരുന്നേ, സ്പെസിഫിക് വെയിറ്റല്ലേ ചോദിച്ചിരിക്കുന്നേ, സ്പെസിഫിക് വെയിറ്റിൻ്റെ ഫോർമുല പറഞ്ഞേ. ഡയറക്റ്റ് ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു എന്താണ് സ്പെസിഫിക് വെയിറ്റിൻ്റെ ഫോർമുല ഉണ്ട്, ഒന്ന് വെയിറ്റ് ബൈ വോളിയവും മറ്റൊന്ന് എന്താണ് റോ ഇൻറ്റു ജി. റോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ, ജി അറിയാമല്ലോ, 9.81. സോ ദാ ഫോർമുല അടപ്പുണ്ട്, റോ ഇൻറ്റു ജി, റോ എത്ര ആണ്, 8000 ആണ്, ദെൻ ജി എത്ര ആണ്, 9.81 ആണ്. സോ ആൻസർ അത് കിട്ടും. ഓക്കെ,
ഇനി അടുത്തെന്താ ചോദിച്ചേക്കുന്നേ? വെയിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞേ, ആലോചിക്കേ. ക്വസ്റ്റിൽ നോക്കാതെ, സോറി ആൻസറിൽ നോക്ക, സൊല്യൂഷനിൽ നോക്കാതെ ആൻസർ പറഞ്ഞു നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. സോ നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം അല്ലേ. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പെസിഫിക് വെയിറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ. ദെൻ വെയിറ്റ് അറിയാവോ? വെയിറ്റ് അല്ലേ ചോദിച്ചേക്കുന്നത്. സോ വെയിറ്റ് അറിഞ്ഞൂടാ. ദെൻ വോളിയം തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 1 ലിറ്റർ ആണ്. അതായത് 1 × 10⁻³ ആണ്, അല്ലെങ്കിൽ 1/1000 ആണ്. സോ ഇത് കണ്ടുപിടിക്കാമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എങ്ങനെ വരും? വെയിറ്റ് ഈസ് ഈക്വൾ ടു ഇവിടെ എന്ത് ചെയ്തേക്കുവാണ്? വോളിയത്തിനെ ഡിവൈഡ് ചെയ്തേക്കുവാണ് അല്ലേ. അപ്പോൾ LHS അതായത് ഈക്വൾ ടുവിൻ്റെ അപ്പുറത്ത് ഈ വോളിയം പോകുമ്പോൾ എന്താവും? മുകളിലാവും, ന്യൂമറേറ്ററിലാവും. ഓക്കെ, ഇതാണ് ഫോർമുല. ദെൻ ഇത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്, നമുക്കിതാ വേണ്ടേ. സോ ഇത് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എവിടെയാവും? ന്യൂമറേറ്ററിലാവും. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വി എന്ന് വരും. സോ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം ആണ്. സ്പെസിഫിക് വെയിറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 7848 ആണ്. വോളിയം എത്രയാണ്? 1 ലിറ്റർ ആണ്. അതായത് 10⁻³ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ഇത്രയും ന്യൂട്രൺ എന്ന് കിട്ടും. വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്രൺ ആണ്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എല്ലാവരും പാസ് ചെയ്യണം. ഡിറ്റർമിൻ ദ മാസ് ഡെൻസിറ്റി ഓഫ് ആൻ ഓയിൽ ഓഫ് 3 ടൺസ് ആണ്. 3 ടണ്ണാണ് തന്നേക്കുന്നത്. എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്? മാസ് ഡെൻസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഓഫ് ഓയിൽ ഒക്കുപ്പേഴ്സ് എ വോളിയം ഓഫ് എത്രയാണ്? 4 മീറ്റർ ക്യൂബ്. അപ്പോൾ മീറ്റർ ക്യൂബ് ആണ്. മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? വോളിയത്തിൻ്റെ യൂണിറ്റ് ആണ്. വോളിയം ആണ് എന്ത്? 4 ആയിട്ട് തന്നേക്കുന്നത്. ലിറ്ററിലാണോ മീറ്റർ ക്യൂബിലാണോ മാറ്റേണ്ട? കൺവേർഷൻ്റെ കാര്യമുണ്ടോ? ഡയറക്റ്റ് എന്തിലാണ് തന്നേക്കുന്നത്? മീറ്റർ ക്യൂബിലാണ് തന്നേക്കുന്നത്. സോ അത് മാറ്റേണ്ട കാര്യമില്ല. വോളിയം എത്രയാണ്? 4 മീറ്റർ ക്യൂബ്. ദെൻ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? മാസ് ഡെൻസിറ്റി ചോദിച്ചിട്ടുണ്ട്, സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഓയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഗിവൺ എടുത്തെഴുതാം. വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് എത്രയാണ്? 3 ടൺ എന്നാണ് തന്നിരിക്കുന്നത്. ഈ ടൺ ആണോ നമ്മുടെ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്, അതായത് SI യൂണിറ്റ് എന്ന് പറയുന്നത്? അല്ല, നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഈ ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? ടണ്ണും കിലോഗ്രാമും ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ടണ്ണും ന്യൂട്രണും ആയിട്ടല്ല. ഓക്കെ, ദെൻ ന്യൂട്രണുമായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷെ നമുക്കിവിടെ എളുപ്പം എന്താണ്? നമ്മൾ മാസിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് ടണ്ണിൻ്റെ പറയുന്നത്. 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഓക്കെ, 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ടൺ ഉണ്ട്. അപ്പോൾ എത്ര കിലോഗ്രാം വരും? 3000 കിലോഗ്രാം വരും. ഓക്കെ, ദെൻ അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ടൺ എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റ് ആണ്, അത് കിലോഗ്രാമിനുമായിട്ടാണ് കൺവേർഷൻ വരുന്നത്. സോ 1 ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം ആണ്. ദെൻ പിന്നെന്ത് തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട്. വോളിയം 4 മീറ്റർ ക്യൂബ് ആണ്. ഇനി ബാക്കിയെല്ലാം ചെയ്യല്ലോ. മാസ് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞേ? അതിനേക്കാളും മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിക്കാം. സ്പെസിഫിക് വെയിറ്റിന്റെ ഫോർമുല പറഞ്ഞേ, സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം അല്ലേ. ഓക്കെ, വെയിറ്റ് ആണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് തന്നെ കണ്ടുപിടിക്കാം? മാസ് ഡെൻസിറ്റി തന്നെ കണ്ടുപിടിക്കാം. മാസ് ഡെൻസിറ്റിയുടെ ഫോർമുല പറഞ്ഞേ, ഡെൻസിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം ആണ്. മാസ് അല്ലേ എത്രയാണ് തന്നേക്കുന്നത്? 3 × 10³ കിലോഗ്രാം എന്ന് തന്നേക്കുന്നത് ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഈ വെയിറ്റ് മാറ്റിയിട്ട് എന്താക്കുക? M ആക്കുക. M ആണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ മാസ് എത്രയാണ്? 3 × 10³, അതായത് 3000 കിലോഗ്രാം. ദെൻ വോളിയം എത്രയാണ്? 4 മീറ്റർ ക്യൂബ്. അപ്പോൾ 3000 × 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഡെൻസിറ്റി കിട്ടും, അതായത് മാസ് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്. ഓക്കെ, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. മാസ് ബൈ വോളിയം ചെയ്തു, എത്ര കിട്ടി? 750 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കിട്ടി. ഇനി ഇനി എന്താ ചോദിച്ചേക്കുന്നത്? സ്പെസിഫിക്കേറ്റ് ഇനി എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. നമുക്കൊരു ഫോർമുല ഉണ്ട് അല്ലേ. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല W=ρ×g ആണ്. ഇതിൽ റോ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, ഇവിടെ ചെയ്തതാണ്. 750
ഇനി ജി എത്രയാണ്? 9.81. സോ അതാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതിലെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു, ആ ടണ്ണിൻ്റെ പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയ്റ്റ്, സ്പെസിഫിക് മാസ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി. നാലോളം ചോദിച്ചിട്ടുണ്ട്. ഓഫ് എ ലിക്വിഡ് ഹാവിംഗ് എ വോളിയം ഓഫ് 6 മീറ്റർ ക്യൂബ് ആൻഡ് വെയ്റ്റ് എത്രയാണ്? 44 കിലോ ന്യൂട്ടനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മീറ്റർ ക്യൂബിലും ഇത് കിലോ ന്യൂട്ടനിലും നമുക്ക് എന്തൊക്കെ കൺവേർട്ട് ചെയ്യണം? മീറ്റർ ക്യൂബിനെ കൺവേർട്ട് ചെയ്യണ്ടോ? ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ 44 കിലോ ന്യൂട്ടനാണ്. അപ്പോൾ അതിനെ എങ്ങനെ ആക്കണം? ന്യൂട്ടനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതെന്തുകൊണ്ട് തന്നിരിക്കുന്നത്? ന്യൂട്ടനും കിലോ ന്യൂട്ടനും ഒക്കെ അല്ലേ? അപ്പോൾ എന്താണ്? വെയ്റ്റ് ആണ് അതോ മാസ് ആണോ? വെയ്റ്റ് ആണ് തന്നിരിക്കുന്നത്. വെയ്റ്റ് എത്രയാണ്? 44 കിലോ ന്യൂട്ടനാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 44 ഇൻറ്റു എന്ത് കൊടുക്കുക? 1000 എന്ന് കൊടുക്കുക. അതായത് കിലോ ന്യൂട്ടണ മാറ്റി ന്യൂട്ടൺ ആക്കിയതാണ്. ഓക്കെ, ദെൻ 6 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വോളിയം ആണ്. അപ്പോൾ വോളിയം 6 മീറ്റർ ക്യൂബ്, ദെൻ വെയ്റ്റ് 44 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? സ്പെസിഫിക് വെയ്റ്റ് എല്ലാം ചോദിച്ചിട്ടുണ്ടല്ലേ. സ്പെസിഫിക് വെയ്റ്റ് പറഞ്ഞേ, ഡയറക്റ്റ് ഫോർമുല അല്ലേ. വെയ്റ്റ് ബൈ വോളിയം. ഓക്കെ, വെയ്റ്റ് ബൈ വോളിയം ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ദെൻ സ്പെസിഫിക് മാസ് എന്താണ്? നമ്മുടെ നേരത്തെ ഫോർമുല റോ ജി ഈസിക്വൽ ഡബ്ല്യു, അതിൽ റോ കണ്ടുപിടിക്കുക, ആൻസർ കിട്ടും. ഓക്കെ, മറ്റൊന്നുമില്ലല്ലോ. ദെൻ സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്തുവാ? റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി ആണ്. അപ്പോൾ അത് കിട്ടുമല്ലോ. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഫോർമുല പറഞ്ഞേ, ആലോചിക്കേ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് ഈസ് എന്താണ്? റേഷ്യോ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോറി റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്, സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്. എത്രയാണ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്? 1000 ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്തു. ദെൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു, എത്രയാണ് ഇവിടെ കണ്ടുപിടിച്ചു? 747 ഡിവൈഡ് ബൈ 1000. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, ഇത്രയും പ്രോബ്ലം ചെയ്യുക, ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യനകത്തുള്ള പ്രോബ്ലം കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.